ഹലോ യൂട്യൂബ്, ഇറ്റ്സ് മീസി. മല്ലു ഹൈക്കർ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേര് ഞാൻ നൈസായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഓട്ടോസി വോയേജ് അതാണ് ഇപ്പോൾ പുതുതായിട്ട് ഉള്ളത്. ഇനി അതിൽ താങ്ക് പോവാം. അപ്പം നമ്മളുള്ളത് യു സി കോളേജിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രേമത്തെ കോളേജ് അങ്ങനെ പറഞ്ഞാലാണ് എല്ലാവർക്കും മനസ്സിലാവുക. യു സി കോളേജ് ഏകദേശം 100 വർഷത്തെ പഴക്കമുള്ള കോളേജാണ്. ഈ കാണുന്നതാണ് കോളേജ്. ഒരു രക്ഷയുമില്ല, വലിയ കോളേജാണ്. നമ്മുടെ മുന്നിൽ ഈ കാണുന്ന കോളേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിൽഡിങ് ഇതാണ് പ്രേമത്തിൽ അവരുടെ കോളേജായിട്ട് കാണിച്ചത്. എന്നാൽ ഇത് കോളേജല്ല, കേച്ചേരി മാളിക എന്ന് പറയുന്നൊരിതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കിയോളജി, എന്താ പറയുക, പുരാതന വസ്തുക്കൾ ആ ഒരു ടൈപ്പിൽ വരുന്ന ലൈറ്റാണ്. അതുകൊണ്ട് അങ്ങോട്ട് കയറലൊക്കെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ക്ലോസ്ഡ് ആണ്. പക്ഷേ കോളേജ് ഒരു രക്ഷയില്ല, നൈസാണ്. ഞാൻ MBA കോളേജിലോട്ടാണ് വന്നിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് UG ക്യാമ്പസാണ്, നമുക്ക് MBA ക്യാമ്പസ് വേറെ ഉണ്ട്. ഇവിടുന്ന് ഓഫർ ലെറ്റേഴ്സും കാര്യങ്ങളും വന്നിരുന്നു. അപ്പോൾ ക്യാമ്പസ് ഒന്ന് കണ്ട് കോളേജൊക്കെ ഒന്ന് കണ്ടിട്ട് ആക്കാൻ ചോദിച്ചിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹോസ്റ്റലിലോട്ടാണ്, ബോയ്സ് ഹോസ്റ്റൽ. ആകെ 6 ഹോസ്റ്റലുണ്ട് കോളേജിൽ, പക്ഷേ അതിലൊറ്റൊന്ന് മാത്രമാണ് ബോയ്സിനുള്ളത്. അതാണ് ശോകം. ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ UC MBA ക്യാമ്പസ്. MBA കൂടെ MCA കൂടിയുണ്ട്, പക്ഷേ MCA ആണ് കൂടുതലും. MBA ആകെ കുറച്ച് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ UC ക്യാമ്പസ് കിട്ടണ ഹോസ്റ്റലിൽ നിൽക്കണം, ഇല്ലാണ്ട് നമുക്ക് ആ ക്യാമ്പസ് കിട്ടില്ല. ഇത് വേറെ തന്നെ ഒരു സെക്ഷനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോയ്സ് ഹോസ്റ്റലിൻ്റെ അടുത്തുള്ള ഗ്രൗണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കോവിഡ് സിറ്റുവേഷൻ കാരണമാണ് ഇങ്ങനെ, കാരണം കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ പുല്ലൊക്കെ ഒഴിവാകും. ഇതാണ് ബോയ്സ് ഹോസ്റ്റല്, ചാക്കോ ഹോസ്റ്റൽ. 100 വർഷത്തെ പഴക്കം ഇതിനും ഏകദേശം ഉണ്ടെന്നാണ് കണ്ടിട്ട് തോന്നിയത്. അത്രയ്ക്കുണ്ട് ഇത്. പക്ഷേ ക്യാമ്പസും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയുമില്ല, കാരണം 100 വർഷത്തെ കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ പ്രേമത്തെ കോളേജും അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ ഇനി നമുക്ക് വേറൊരു കോളേജും കൂടി കാണണം, എന്നിട്ട് വേണം അതിലേത് വേണമെന്ന് ഡിസൈഡ് ചെയ്യാം. കാരണം അറിയാലോ, ഇപ്പം അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോളേജ് അത്യാവശ്യം തിരക്കാണ്. നമ്മൾ എല്ലാം കണ്ടു, നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള എല്ലാം കണ്ടു. നല്ല കോളേജാണ്. പക്ഷേ ഇതിൻ്റെ ഒന്നും വീഡിയോസ് പലതും എവിടെയും കിടക്കുന്നില്ല. യൂട്യൂബിലും ഇല്ല, അതേപോലെ തന്നെ അവരുടെ ഒഫീഷ്യൽ സൈറ്റിലും വീഡിയോസ് ഒന്നും കാണുന്നില്ല. ഇതാണ് നമ്മളെ മലര് ഡാൻസ് കളിച്ച്, നമ്മുടെ ടീച്ചർ ഡാൻസ് കളിച്ച ഓഡിറ്റോറിയം. വലിയ ഓഡിറ്റോറിയമാണ്, ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ ഓഡിറ്റോറിയം. ഒരു രക്ഷയുമില്ല. അങ്ങനെ UC കോളേജ് കഴിഞ്ഞ് നമ്മളിനി MES IMAT വന്നാൽ നല്ലോണം വെയിലടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി MES IMAT മാരമ്പള്ളി എന്ന് പറയും. ആ ഏകദേശം അടുത്തടുത്താണ്, ഇനി അങ്ങോട്ടാണ് നമ്മളെ യാത്ര. ഇതാണ് MES. ഒരു കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ളൊരു കോളേജാണ് UC കോളേജും. രണ്ടും രണ്ട് ആംബിയൻസ് ആണ്, രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇതാണ് മാരമ്പള്ളി, MES മാരമ്പള്ളി. ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റൈലൊക്കെ എനിക്ക് തോന്നി. ഇതാണ് നമ്മളെ കോളേജ് MES IMAT. ഇതാണ് കാണാനാണ് നമ്മൾ വന്നത്. ഇത് അവരുടെ ഓഡിറ്റോറിയം ക്യാമ്പസ്. ഈ ഓഡിറ്റോറിയത്തിന് തൊട്ട് ബാക്ക് തന്നെ ആണ് ബോയ്സ് ഹോസ്റ്റൽ വരുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടും കാണാനും അത്യാവശ്യം അടിപൊളി MES. നല്ല രസമുണ്ട്, പക്ഷെ മഴയാണ്. അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷൻ്റെയാണെന്ന് തോന്നുന്നു, മൊത്തത്തിൽ നല്ല മഴയാണ്. ഈ വീഡിയോസൊന്നും അത്ര പെർഫെക്റ്റ് അല്ല, കാരണം പോകുന്നതിൻ്റെ ഇടയിൽ അവിടുന്ന് ഇവിടുന്ന് എടുത്ത കുറച്ച് ക്ലിപ്സിൻ്റെ ബേസിലാണ് ഇത് ഇട്ടിട്ടുള്ളത്. എല്ലായിടത്തും വീഡിയോ എടുത്തോന്ന് ചോദിച്ചാൽ അതുമില്ല, കാരണം 3rd semester എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ക്യാമ്പസിലെ പല സ്ഥലത്തും കയറാൻ നമുക്ക് പെർമിഷൻ ഇല്ല. ഇത് ബിവോക്കിൻ്റെ ക്യാമ്പസാണ്, ബിവോക്കിൻ്റെ ബിൽഡിംഗ് ആണ്. ഇവിടെ ബിവോക്കും UG PG MBA MCA എല്ലാം ഉണ്ട്. മാരമ്പള്ളി UC ഇതേപോലെ തന്നെയാണ്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിലേത് സെലക്ട് ചെയ്യുന്നുള്ള കൺഫ്യൂഷനിലാണ്. ഇനി വേറെയും കോളേജുകൾ നോക്കണം എന്ന് നോക്കണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.